എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ തന്നെ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ 26, 27 തീയതികളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റാണെങ്കിലും ഇഷ്ടപ്പെടാത്ത സീറ്റാണെങ്കിലും അഡ്മിഷൻ എടുക്കണം. അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ സ്ഥിര അഡ്മിഷൻ അതുപോലെ തന്നെ താൽക്കാലിക അഡ്മിഷൻ അനുവദിക്കാറുണ്ട്. സപ്ലിമെൻ്ററി ഘട്ടത്തിൽ സ്ഥിര അഡ്മിഷൻ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സ്ഥിര അഡ്മിഷൻ എടുക്കുക. സീറ്റ് ഇഷ്ടപ്പെട്ടില്ല, മറ്റൊരു കോഴ്സാണ് വേണ്ടത് അല്ലെങ്കിൽ മറ്റൊരു സ്കൂളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ 28 നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ലിങ്ക് 28 ലഭ്യമാവും. നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് മാറ്റം വരാനുള്ള കോഴ്സ് ആഡ് ചെയ്യാൻ, അതുപോലെ മാറ്റം വരുത്തേണ്ട സ്കൂൾ ആഡ് ചെയ്യാനുള്ള അവസരമുണ്ടാവും. കൃത്യമായി ഈ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യും, എങ്ങനെ ചെയ്യണമെന്ന് ഇൻസ്ട്രക്ഷൻ കൃത്യമായി തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കണ്ടുവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതുവരെയായി അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം തേർഡ് സപ്ലിമെൻ്ററി ആരംഭിച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അതിനും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹയർ സെക്കൻഡറി വിഭാഗം തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 28 ശേഷമാണ് വരിക, അതിനും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവരുടെ സംശയങ്ങളും പരിശോധിച്ചതിന് ശേഷം വീഡിയോ ചെയ്യുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.